ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുന്നേ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് ബോട്ടിലാട്ടോ അതുപോലെ എംബോസ് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഫോട്ടോസാണ് കാണിക്കുന്നത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഇതേ രീതിയിൽ വോളം ത്രെഡ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഒരു ബോട്ടിലായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനെ രണ്ട് ടൈപ്പ് കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏത് കളറാണ് ബെറ്റർ ആയിട്ട് തോന്നണേ ആ കളറ് യൂസ് ചെയ്യാം അപ്പോൾ ആദ്യം ഒരു ബോട്ടിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് ഫെവികോളും വെള്ളവും മിക്സ് ചെയ്തെടുക്കുക ബോട്ടിലിന് മുകളിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൂളം ത്രെഡ് ചുറ്റുന്ന സമയത്ത് അതിന് കുറച്ച് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നത് അപ്പോൾ എല്ലാ ഇടത്തും ഇതേ രീതിയിൽ അപ്ലൈ ചെയ്ത് എടുക്കുക അപ്പോൾ ടിഷ്യൂ പേപ്പർ നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ മുകൾ വശത്ത് ഗ്രീൻ കളറ് വൂളം ത്രെഡാണ് ചുറ്റാൻ പോകുന്നത് അപ്പോൾ ചുറ്റുന്ന സമയത്ത് മുകളിൽ കുറച്ച് ഫെവിക്കോള് അപ്ലൈ ചെയ്ത് കൊടുക്കണം മുകളുടെ വഷം ഉണങ്ങി കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പോൾ ആ മുകളുടെ ഭാഗം നന്നായി ഉണങ്ങിയതിന് ശേഷം ബാക്കി ഭാഗം ചുറ്റിയെടുക്കാൻ പാടുള്ളൂ അപ്പം മുകളിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നീ ബാക്കി ഭാഗം ഫെവി കൂടെ അപ്ലൈ ചെയ്ത് ഇതേ രീതിയിൽ റൗണ്ടിൽ താഴത്തോട്ട് ചുറ്റിയെടുക്കുക ഇപ്പോൾ ഗ്രീൻ കളർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ റെഡ് വൂളം ത്രെഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ചുറ്റുന്ന സമയത്ത് കുറച്ച് ഫെവിക്കോള് അപ്ലൈ ചെയ്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം അത് ബാക്കി ഭാഗം കൂടി താഴ്ത്തോട്ട് ചുറ്റാം അപ്പോൾ ഇതേ രീതിയിൽ നന്നായി വലിച്ച് പിടിക്കണം മറ്റത് കുറച്ച് കഴിഞ്ഞ ആ ഭാഗം അങ്ങോട്ട് പുറത്തേക്ക് തള്ളി നിൽക്കും അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ താഴത്തോട്ട് വലിച്ചു പിടിച്ച് വേണം ചുറ്റാന് അപ്പൊ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറം വശത്ത് ഇതേ രീതിയിലുള്ള കുറച്ച് സ്റ്റോൺ ഒട്ടിക്കുകയാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമോ അതല്ലെങ്കിൽ പഴയ ഡ്രസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റോൺ ഇതേ രീതിയിലുള്ള അപ്പോൾ അത് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എല്ലാ കളറിൻ്റെയും സെൻടർ ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി ൾ മുകളിൽ ഇതേ രീതിയിലുള്ളൊരു മിററ് റൗണ്ട് ഷേപ്പിലുള്ള മിററ് ആ ഗ്രീൻ കളറിൻ്റെ സെൻട്രലായിട്ട് ഒട്ടിക്കുക അതിനുശേഷം കുറച്ച് ഫെവികോൾ അതിൻ്റെ പുറം വശത്ത് ഇതേ രീതിയിലൊന്ന് ഒന്ന് റൗണ്ടിൽ ലൈനിട്ട് കൊടുത്തതിന് ശേഷം ഭൂളം ത്രെഡ് റെഡ് ഗൂളം ത്രെഡ് ഒന്ന് റൗണ്ടിൽ ഇതേ രീതിയിൽ ഒട്ടിക്കുക ഇനി കുറച്ച് റെഡും ഊളം ത്രെഡ് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കുറച്ച് ഭാഗം അതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം പുറം വശത്ത് ഇതേ രീതിയിലൊന്ന് ഒട്ടിക്കുക അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ വൂളം ത്രെഡും ഇതേ രീതിയിലൊന്ന് ചുറ്റിയതിന് ശേഷം പുറം ഭാഗത്ത് ഒരു ഫ്ലവറിൻ്റെ രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ സ്റ്റോണാണിത് അതൊന്ന് ജസ്റ്റ് പുറത്തൊന്ന് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ബോട്ടിൽ നന്നായി ഉണങ്ങിയിട്ടുണ്ട് എല്ലാ ഭാഗവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്